കോട്ടയത്ത് മുനിസിപ്പാലിറ്റി കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് അടർന്ന് വീണ് ലോട്ടറി വിൽപ്പനക്കാരൻ മരിച്ചു. കോട്ടയം സ്വദേശി ജിനോ ആണ് മരിച്ചത്. കോൺക്രീറ്റ് പാളി അടർന്ന് ജിനോയുടെ തലയിൽ വീഴുകയായിരുന്നു. അശ്വിൻ പാലാഴി കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകും. അശ്വിൻ, എന്താണ് സംഭവിച്ചത്? അശ്വിൻ, മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? എപ്പോഴായിരുന്നു ഈ അപകടം ഉണ്ടായത്? വിജയകുമാർ, 8:45 കോട്ടയം എം സി റോഡിൻ്റെ ഭാഗത്തുള്ള മുനിസിപ്പാലിറ്റിക്ക് നേരെ എതിർവശത്തുള്ള മുനിസിപ്പാലിറ്റിയുടെ കെട്ടിടം തന്നെയായ ഈ കെട്ടിടത്തിൽ നിന്നാണ് കോൺക്രീറ്റ് പാളി അടർന്നു വീണത്. നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാവുന്ന ഈ കോൺക്രീറ്റ് പാളി യുവാവിൻ്റെ തലയിലേക്ക് വീഴുകയായിരുന്നു. തലയിലിടിച്ചാണ് ഇത് ഇത്രത്തോളം ചിന്ന ഭിന്നമായി മാറിയത്. നമുക്ക് കെട്ടിടത്തിൻ്റെ മുകളിലേക്ക് പോയാൽ ഇത് നഗരസഭയുടെ കീഴിലുള്ള, നഗരസഭ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന കെട്ടിടമാണ്. ഈ കെട്ടിടത്തിൽ ഒരു സ്വകാര്യ ബാറാണ് പ്രവർത്തിക്കുന്നത്. ആ ബാറിൻ്റെ രണ്ടാം നിലയിലുള്ള ബിൽഡിങ്ങിൻ്റെ ജനലിന് മുകളിലുള്ള കോൺക്രീറ്റ് പാളി അതേപടി പൂർണ്ണമായും ഇളകി വീണ് അദ്ദേഹത്തിൻ്റെ ഈ ലോട്ടറി കടയിലെ ജീവനക്കാരനായ യുവാവിൻ്റെ തലയിലേക്ക് വീഴുകയായിരുന്നു. അങ്ങനെ വലിയൊരു ഗുരുതരമായ അപകടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ്. ഇതിലൊരു അനാസ്ഥ നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്, ഈ കെട്ടിടം മുനിസിപ്പാലിറ്റിയുടേതാണ്. അതിന് തൊട്ടു ചേർന്നിരിക്കുന്ന മറ്റ് വലിയൊരു കെട്ടിട സമുച്ചയമുണ്ട്. ആ കെട്ടിട സമുച്ചയം അത് അപകടാവസ്ഥയിലാണ്. അത് പൊളിച്ചു മാറ്റണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മുനിസിപ്പാലിറ്റി നഗരസഭയിൽ തീരുമാനമെടുക്കുകയും അത് പൊളിച്ചു മാറ്റാനായി 1.25 കോടി രൂപയുടെ കരാർ നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ കെട്ടിടം, അതിനോട് തന്നെ ചേർന്ന് നിൽക്കുന്ന ഈ കെട്ടിടത്തിൽ യാതൊരു പ്രശ്നവുമില്ല. അത് ഇനിയും വർഷങ്ങളോളം തുടരും എന്നുള്ള റിപ്പോർട്ട് നഗരസഭ നൽകിയിരുന്നു. ആ കെട്ടിടത്തിൽ നിന്നും കോൺക്രീറ്റ് പാളി അടർന്ന് വീണാണ് ഈ യുവാവ് ദാരുണമായി മരണപ്പെട്ടിരിക്കുന്നത്. അതേസമയം അപകടാവസ്ഥയിലാണ് എന്ന് പറയുന്ന കെട്ടിടത്തിന് ഇതുവരെയും യാതൊരു പ്രശ്നവും, ഒരു പൊടി പോലും ആ കെട്ടിടത്തിൽ നിന്ന് വീണിട്ടില്ല എന്ന് നാട്ടുകാർ പറയുന്നു. എന്തായാലും ഈ സംഭവത്തിന് ദൃക്സാക്ഷിയായ സമീപത്തെ ഒരു കടയിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ നമുക്കൊപ്പം ചേരുകയാണ്. ഈ അപകടത്തിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാണ്. ചേട്ടാ, എന്താണ് സംഭവിച്ചത്? സംഭവിച്ചതെന്ന് പറയാൻ, അത് ആ പാളി, പുള്ളി ഇവിടേക്ക് വരുന്നു. ഇവിടെ ഇരുന്നപ്പോഴത്തേന് അവിടെ നിന്ന് ആ പാളി ഇളവി പുള്ളിയുടെ തലയെ വീഴുമായിരുന്നു. പാളി ഇളവി തലയെ വീണു, പുള്ളി ഒക്കെ വന്ന് വീണു. എന്നിട്ട് തറ വീണു, പൊട്ടി ചെതറിയാൻ പോയതാണ്. ഈ പാളി ഒന്നടങ്കം വീണ് അദ്ദേഹത്തിൻ്റെ തലയിൽ വീണിട്ടാണ്, തലയെ തട്ടിയിട്ടാണ് തറയെ വീണിട്ട് പൊട്ടി ഇങ്ങനെ ചിന്താഭിന്നായി പോയത്. ചെറുപ്പക്കാരനാണോ? കണ്ടിരുന്നു, 10-45 വയസ്സ് കാണും. ഇത് എങ്ങനെ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്? എങ്ങനെയാണ് കൊണ്ടുപോയ? കാർ ഒരുപാട് തടഞ്ഞ് നിർത്തി, എന്നിട്ട് ഒരു വണ്ടി നിർത്തിയില്ല, കാശ് ഒരു ഓട്ടോയിൽ കയറ്റി കൊണ്ടുപോകായിരുന്നു. എസ് വിജയകുമാർ, എന്തായാലും ഇതാണ് ഈ നാട്ടുകാർ, ഇവിടെ ദൃക്സാക്ഷികളെ ആളുകൾ പറയുന്നത്. ഈ ഇത്രയും വലിയൊരു കോൺക്രീറ്റ് പാളി ആ യുവാവിൻ്റെ തലയിൽ വീണ ശേഷമാണ് ഇങ്ങനെ ചിന്ന ഭിന്നമായി പോയത്. അപകടത്തിൻ്റെ വ്യാപ്തി എത്രത്തോളമാണ്, ആ യുവാവ് എങ്ങനെയാണ് അത്രയും ദാരുണമായി മരണപ്പെട്ടത് എന്നുള്ളതിൻ്റെ ഒരു നേർസാക്ഷ്യം തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും നഗരസഭയ്ക്ക് ഇതിൽ നിന്നും അത്ര വേഗം ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ആ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് ഒന്നുകൂടി സൂം ചെയ്ത് പോയാൽ അത്രയും വലിയ കോൺക്രീറ്റ് പാളിയാണ് ആ യുവാവിൻ്റെ തലയിലേക്ക് വീണത് എന്നുള്ളത് കുറച്ചുകൂടി വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കും. അത് ഒന്നടങ്കം, അത് ഒരൊറ്റ പാളിയായി തന്നെ താഴേക്ക് വീണ ഈ ജിനോയുടെ തലയിലേക്ക് വീഴുകയും ജിനോയുടെ തലയിൽ കൊണ്ടത് ചിന്ന ഭിന്നമായി ഈ റോഡിലേക്ക് വീണാണ് മരണപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഇതിൽ കൃത്യമായ അന്വേഷണം വെസ്റ്റ് പോലീസ് നടത്തുന്നുണ്ട്. പോലീസ് നിലവിൽ ജില്ലാ ആശുപത്രിയിലുണ്ട്. യുവാവിൻ്റെ മൃതദേഹം ഇപ്പോഴും കോട്ടയം ജില്ലാ ജനറൽ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. വിജയകുമാർ, അതിദാരുണമായ ഒരു സംഭവമാണ് കോട്ടയത്ത് നിന്നും അതിൻ്റെ വിവരങ്ങളാണ് അശ്വിൻ നൽകിയത്. മുനിസിപ്പാലിറ്റി കെട്ടിടത്തിൻ്റെ കോൺക്രീറ്റ് അടർന്ന് വീണ് ലോട്ടറി വിൽപ്പനക്കാരൻ മരിച്ചു. കോട്ടയം സ്വദേശി ജിനോ ആണ് മരിച്ചത്. കോൺക്രീറ്റ് പാളി അടർന്ന് ജിനോയുടെ തലയിൽ വീഴുകയായിരുന്നു. അതിൻ്റെ ദൃശ്യങ്ങൾ, ആ വലിയ ഒരു കോൺക്രീറ്റ് പാളി അപ്പാടെ അദ്ദേഹത്തിൻ്റെ തലയിലേക്ക് വീഴുകയും അത് തലയിൽ വീണ ശേഷം റോഡിലേക്ക് വീണ് ചിതറുകയും ചെയ്തു. ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വാഹനങ്ങൾ നിർത്തിയില്ല എന്ന് ദൃക്സാക്ഷി പറയുന്നുണ്ട്. അത് മറ്റൊരു പ്രധാനപ്പെട്ട വരം. എന്തായാലും പോലീസ് അതിലൊക്കെ അന്വേഷണം നടത്തുന്നുണ്ട്. എങ്ങനെയാണ് ഒരു സർക്കാർ ഓഫീസിൻ്റെ, ഒരു മുനിസിപ്പാലിറ്റി ഓഫീസിൻ്റെ കോൺക്രീറ്റ് പാളി ഈ നിലയിൽ അടർന്ന് വീഴാനിടയായത് എന്നതൊക്കെ ഇനി പരിശോധിക്കേണ്ട വിഷയമാണ്. എന്തായാലും അതിദാരുണമായ ഒരു വിവരമാണ് ഈ രാത്രി വൈകി കോട്ടയത്തു നിന്ന് വരുന്നത്.